ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും സുനു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ഇടുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്നത്തെ നമ്മളെ രാവിലത്തെ ഫുഡാണ് ബീഫ് കറിയും നൂൽപുട്ടും. അപ്പം നമ്മളെങ്ങനെ ബീഫ് കറി വെച്ചേക്കണത് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. പലരും പല മോഡലിലല്ലേ കറി വെക്കുക. അപ്പം ഇങ്ങനെ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കി. നമ്മളതാ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസ് രണ്ട് സവാള, രണ്ട് തക്കാളി, രണ്ട് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പൊടികളാണ്, മല്ലിപ്പൊടി 4 സ്പൂൺ എടുത്തിട്ടുണ്ട്, മുളകും പൊടി 1 സ്പൂൺ എടുത്തിക്കണ്, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഉലുവപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ഇട്ട് കൊടുത്തു. പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തക്കാളിയും സവാളയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുക്കറിലിട്ടിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാടൊന്നും വേണ്ട, തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്നുകൊണ്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ബീഫിന് ഒരു 5 വിസില് 6 വിസിലൊക്കെ വരണമല്ലോ, അതുവരെ മൂടി വെച്ചിട്ട് വിസിൽ വരയിപ്പിക്കുക. അപ്പത്തിന് നമ്മളിതാ പൊടിയൊക്കെ വാട്ടി കുഴച്ചിക്കണു. നൂൽപൊട്ടിനൊരു പ്രശ്നമുണ്ട്, വെള്ളം കൂടാനും പറ്റൂല, കുറയാനും പറ്റൂല. അതിൻ്റെ കറക്റ്റ് അളവിൽ വെള്ളം ശരിയായാലാണ് നൂൽപൊട്ട് അടിപൊളിയാവുള്ളൂ. ഇല്ലെങ്കിൽ നൂൽപൊട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. നമുക്കിന്ന് എന്തായാലും പൊടി പാകത്തിനായിട്ടുണ്ട്. ചിലപ്പോൾ ഇട്ടിൽ തട്ടിലൊക്കെ പീച്ചി വെക്കും കേട്ടോ, അപ്പോൾ അതാകുമ്പോൾ വേഗമാവുമല്ലോ. ഇതാകുമ്പോൾ കുറച്ച് മെനക്കെടാണ്, നാളിനെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ പീച്ചിലൈനാക്കി തട്ടിൽ വെക്കുക. എന്നിട്ട് ഇട്ടിൽ ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളക്കുമ്പോൾ ഇത് അതിക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുക. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ അറിയാലോ. അപ്പോൾ അതിനെ കൊണ്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അതിന് ഇതുപോലെ കൊണ്ട് എടുത്താൽ വേഗം കിട്ടും. അതിനൊന്ന് വെളിച്ചെണ്ണ പറ്റണം കേട്ടോ ഈ പ്ലേറ്റിലൊക്കെ, അപ്പോൾ വേഗം കിട്ടിക്കോളും. പിന്നെ നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ട് ഒന്ന് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് തൂമിച്ചിട്ടുണ്ട്. പക്ഷേ അത് മോന് പോകാൻ സമയമായി പറഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുത്തില്ല തോന്നിക്കണമൊന്നും. അപ്പോൾ അങ്ങനെയും വേഗം വിളമ്പി കൊണ്ടുവച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ബീഫ് കറി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാൻ മറക്കരുതേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.